നമസ്കാരം. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു പ്രധാന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. കാരണം 403 നിയമസഭാ മണ്ഡലങ്ങളും 80 ലോക്സഭാ സീറ്റുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ ആധിപത്യം സ്ഥാപിക്കുന്ന പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എതിരാളികളില്ലാത്ത ശക്തിയാകും. നിലവിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ശക്തമായ വേരോട്ടമുണ്ട്. 403 312 സീറ്റുകളും നേടിയാണ് ബി ജെ പി നിലവിൽ അധികാരത്തിലുള്ളത്. 2007 അധികാരത്തിൽ വന്ന ബി എസ് പിയും 2012 അധികാരത്തിലിരുന്ന എസ് പിയും ഇന്ന് സംസ്ഥാനത്ത് ബഹുദൂരം പിന്നിലാണ്. ഇതുവരെ നടന്ന പ്രീപോൾ സർവേകളിലെല്ലാം ബി ജെ പി അധികാര തുടർച്ച നേടും എന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. കാരണം രാഷ്ട്രീയമായി ബി ജെ പി സംസ്ഥാനത്ത് ഏറെ മുന്നിലാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 100 സീറ്റ് വരെ കുറഞ്ഞാൽ പോലും ബി ജെ പിയെ അധികാരത്തിൽ നിന്നകറ്റുക സാധ്യമല്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖം മോദിയായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ശക്തനായ ഒരു നേതാവ് സംസ്ഥാനത്തുണ്ട്. തിളക്കമാർന്ന വികസന നേട്ടങ്ങളുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റം തടയാൻ പ്രതിപക്ഷ ഐക്യമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ 3 പ്രധാന പ്രതിപക്ഷ കക്ഷികളും വിവിധ ധ്രുവങ്ങളിലാണ്. വിശാല സഖ്യം അല്ലെങ്കിൽ മഹാസഖ്യം എന്നൊക്കെയുള്ള പരീക്ഷണം ഇപ്പോഴില്ല. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മറ്റൊരു സംഗതി ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ തകർച്ചയാണ്. 2007 206 സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടി പിന്നീട് നടന്ന 2 തിരഞ്ഞെടുപ്പുകളിലുമായി തകർന്നടിയുകയാണുണ്ടായത്. പാർട്ടിയുടെ നിരവധി ജനപ്രതിനിധികൾ പാർട്ടി വിടുകയും മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയും ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനത്തെ ബി എസ് പി ഒഴികെയുള്ള പ്രധാന പാർട്ടികളെല്ലാം പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ദേശീയ നേതാക്കളുടെ അടക്കം വമ്പൻ റാലികൾക്ക് തുടക്കമായിട്ടും ഒരു കാലത്ത് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ വൻ സാന്നിധ്യമായിരുന്ന മായാവതി ഇതുവരെ കളത്തിലിറങ്ങിയില്ല. ആദ്യമായിട്ടാണ് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി എസ് പിയുടെ ഇത്തരത്തിലുള്ള തണുത്ത പ്രതികരണം. കഴിഞ്ഞ ദിവസം ഒരു റാലിക്കിടയിൽ മായാവതിയുടെ ഈ അസാന്നിധ്യത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരിഹസിച്ചിരുന്നു. ബഹൻജി പുറത്തേക്ക് വരൂ, തിരഞ്ഞെടുപ്പ് എത്തി എന്നാണ് പരിഹാസരൂപേണ അമിത്ഷാ പ്രതികരിച്ചത്. എന്നാൽ മായാവതിയുടെ ഈ അസാന്നിധ്യം ഭീതിയോടെ കാണുന്നവരുമുണ്ട്. അവർ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അടവു നയത്തിനുള്ള ഒരുക്കമാണോ, ആരെയെങ്കിലും രഹസ്യമായി സഹായിക്കാനുള്ള തീരുമാനത്തിലാണോ ഈ പിന്നാക്കം പോക്ക് എന്നെല്ലാം രാഷ്ട്രീയ നിരീക്ഷകർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കള്ളപ്പണത്തിൽ കെട്ടി ഉയർത്തപ്പെട്ടിരുന്ന ഒരു കോട്ടയായിരുന്നു ബി എസ് പി. കേന്ദ്രത്തിൽ ബി ജെ പി തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെടുന്ന കള്ളപ്പണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ പാർട്ടി തകർന്നുപോയി. സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം അടഞ്ഞ ബി എസ് പി വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. 2020 ഒക്ടോബറിൽ ഹത്രാസിൽ 19-കാരിയായ ദളിത് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൗനം പാലിച്ച മായാവതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ മായാവതിയുടെ കോലം കത്തിച്ചിരുന്നു. ദളിത് കി ബേട്ടി എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന മായാവതി ഇരയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നാണ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ പാർട്ടിയുടെ സാമ്പത്തികമുൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് പ്രചാരണ രംഗത്ത് സജീവമാകാത്തത് എന്നാണ് മായാവതി തന്നെ നൽകുന്ന സൂചന. മറ്റു പാർട്ടികളെ പോലെ ഞങ്ങളുടെ പാർട്ടി മുതലാളിമാരുടെ പാർട്ടിയല്ല. ഫണ്ടിൻ്റെ ദൗർലഭ്യം തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കും, മായാവതി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇതിനിടെ പൊടി അലർജി ആയതുകൊണ്ടാണ് പൊതുപരിപാടികൾ മായാവതി ഒഴിവാക്കിയതെന്നും കേൾക്കുന്നുണ്ട്. കാര്യങ്ങൾ എന്തായാലും ബി എസ് പിയുടെ അസാന്നിധ്യം പരമാവധി മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള മറ്റു കക്ഷികൾ. ബി എസ് പിയുടെ അടിത്തറയായി കണക്കാക്കുന്ന 22% വരുന്ന ദളിത് വോട്ടുകളെ ആകർഷിക്കാൻ അവർ ആവതും ശ്രമിച്ചു വരികയാണ്. സത്യത്തിൽ ഉത്തർപ്രദേശിലെ സ്വത്വ രാഷ്ട്രീയം അഥവാ ജാതി രാഷ്ട്രീയം എന്നേ തകർക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അമിത്ഷാ ആ ജാതി രാഷ്ട്രീയത്തെ ഉത്തർപ്രദേശിൽ നിന്നും തൂത്തെറിഞ്ഞതാണ്. അതാണ് മായാവതിയുടെ തകർച്ചയുടെ തുടക്കവും. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.